ഇന്ന് തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ ലല്ലിസിലെ വിശുദ്ധ കാംലൂസ്. 1550 ഇറ്റലിയിലെ അബ്രൂസി എന്ന സ്ഥലത്ത് തൻ്റെ അമ്മയ്ക്ക് 60 വയസ്സുള്ളപ്പോഴാണ് കാംലൂസ് ജനിച്ചത്. പ്രസവ വേദനയുടെ ശക്തിയാൽ അമ്മ ഒരു തൊഴുത്തിലേക്ക് ഓടിക്കേറിയതിനാൽ കുട്ടി ജനിച്ചത് വൈക്കോലിനാണ്. പടയാളിയായിരുന്ന പിതാവ് കുറേ പണമുണ്ടാക്കിയിരുന്നെങ്കിലും മകന് പിതൃസ്വത്തായി നൽകാനുണ്ടായത് തൻ്റെ വാളു മാത്രമാണ്. വാള് കയ്യിലെടുക്കാറായപ്പോൾ മുതൽ കാംലൂസ് പടവെട്ടാൻ തുടങ്ങി. ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു ഭയങ്കര വ്രണത്തോടെ കാംലൂസ് സ്വഭവനത്തിലേക്ക് മടങ്ങി. അഗതിയായ കാംലൂസ് ഒരാശുപത്രിയിൽ ശിപായിയായി ജോലി ചെയ്ത് വ്രണത്തിനുള്ള ചികിത്സ നടത്തിക്കൊണ്ടിരുന്നു. കളിക്കാനുള്ള ചീട്ടുപെട്ടി തലയിണയുടെ കീഴിൽ വെച്ചുകൊണ്ടാണ് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നത്. കളിക്കാൻ തക്കം കിട്ടിയാൽ രോഗികളെ ഉപേക്ഷിച്ച് കളിക്കാൻ പോകുമായിരുന്നു. ഭയങ്കര കോപപ്രകൃതിയായിരുന്നു നിമിത്തം ആശുപത്രിയിൽ നിന്നും കാംലൂസ് ബഹിഷ്കരിക്കപ്പെട്ടു. അദ്ദേഹം വീണ്ടും സൈന്യത്തിൽ ചേർന്നു. സൈനിക ജീവിതം എത്രയും കഷ്ടമായിരുന്നു. പുല്ലും കുതിര മാംസവുമായിരുന്നു ഭക്ഷണം. അവസാനം സൈന്യത്തിന് തീരെ പറ്റുകയില്ലെന്ന കാരണത്താൽ സൈന്യത്തിൽ നിന്നും കാംലൂസ് പിരിച്ചുവിടപ്പെട്ടു. സൈന്യത്തിലെ സമ്പാദ്യം ചൂതുകളി കൊണ്ട് നശിപ്പിച്ചു. അന്ന് കാംലൂസിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കപ്പൂച്ചിൻ വൈദികൻ്റെ ഉപദേശം ആ യുവാവിനെ മനസാന്തരപ്പെടുത്തുകയും 2 പ്രാവശ്യം അദ്ദേഹം കപ്പൂച്ചിൻ നോവിഷേറ്റിൽ ചേർന്നു. എന്നാൽ കാലിലെ വ്രണം ഉണങ്ങാത്തതുകൊണ്ട് 2 പ്രാവശ്യവും പുറന്തള്ളപ്പെട്ടു. 1582 കാംലൂസ് മറ്റ് ഏതാനും പേരും കൂടി റോമിലുള്ള മാറാരോഗികളുടെ ആശുപത്രിയിൽ ശുശ്രൂഷ ആരംഭിച്ചു. എല്ലാവരും തോളിൽ ഒരു ചുവന്ന കുരിശ് അണിഞ്ഞിരുന്നു. അതാണ് ഇന്നത്തെ റെഡ് ക്രോസ് പ്രസ്ഥാനത്തിൻ്റെ ആരംഭം. ഒരു വൈദികനാൽ തൻ്റെ ജോലി ഒന്നുകൂടി വിജയിക്കുമെന്ന് അദ്ദേഹം കരുതി. വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ഉപദേശപ്രകാരം വൈദിക പഠനം തുടങ്ങി. 34 വയസ്സിൽ പുരോഹിതനായി. നഴ്സിംഗ് ബ്രദേഴ്സിൻ്റെ ഒരു സഭ തന്നെ അദ്ദേഹം സ്ഥാപിച്ചു. സഭാംഗങ്ങൾ വീടുകളിൽ പോയി ശുശ്രൂഷിച്ചിരുന്നു. പ്ലേഗ് ബാധിതരെ കൂടി അവർ ശുശ്രൂഷിച്ചു വന്നു. 1595 ഹംഗറിയിലും ക്രൊവേഷ്യയിലും യുദ്ധരംഗത്ത് അവർ സേവനം നൽകി. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവർ രോഗി ശുശ്രൂഷ നടത്തിയിരുന്നത്. മരണം വരെ കാലിലെ വ്രണം ഉണങ്ങിയില്ല. അന്തിമ രോഗത്തിലും എഴുന്നേറ്റ് ചെന്ന് അവരുടെ സുഖാസുഖങ്ങൾ അദ്ദേഹം അന്വേഷിച്ചിരുന്നു.